ഈ ക്യാമ്പസില് ഏറ്റവും കമ്പനിയുള്ള താരായിട്ടാണ് ഇവളൊരു കോഴിയായിരുന്നു, പുറത്ത് പറയാത്തൊരു കോഴി. കോളേജിൽ വന്നപ്പോ ആർക്കും സംഭവം കത്തിയില്ല. എങ്ങനെ വന്നാണ്? പഴയങ്കഞ്ഞി പോലെ വന്നല്ലേ. നീ സൂപ്പർ ആവാൻ കാരണം എന്താണ്? അജിത് മേനോൻ സൂപ്പർ ആയിരുന്നു. അത് എന്റെ കയ്യിൽ പോയി. കടുവാടു ചരണ്യയുടെ ലുക്കാണ് മാറിപ്പോയത്. എന്തിനാ മുടി വെട്ടിയ? സൂപ്പർ ആയതാ ശരണ്യ. സൂപ്പർ ആയി മുടി വെട്ടി. ശരണ്യ പൊളിയതാ. മരണ ട്രെയിൻ ചെയ്യിച്ച് ഞങ്ങളൊക്കെ തന്നെയല്ലേ. ആര് അല്ല, പ്ലീസ് പ്ലീസ്. നന്ദിയില്ല, നന്ദി. ഞങ്ങളൊക്കെ ട്രെയിൻ ചെയ്യിപ്പിച്ച് അല്ല. നീ സൂപ്പർ ആവാൻ കാരണം എന്താണ്? എന്നിട്ട് അങ്ങനൊന്നും വേണ്ട, ഞങ്ങള് തന്നെയാ. അല്ലാതെ ചുമ്മാ വേറെ ക്രെഡിറ്റ് ഒന്നും കൊടുക്കുന്ന ആകെ ശരിയല്ലോ. എനിക്കതിന് ഭയങ്കര, ഞാൻ ഗിരീഷോട് പറഞ്ഞിട്ടുണ്ടോ എന്ത് ഷോ ആണ് നിന്നെ നല്ല വെട്ടിപ്പാക്കുന്നത്? വെട്ടിപ്പ് അതെ. എങ്ങനെ വന്നാണ്? പഴയങ്കഞ്ഞി പോലെ വന്നല്ലേ. ലാസ്റ്റ് തേർഡ് ഇയർ പോയപ്പോ ആരായിരുന്നു? ശരണ്യ തന്നെ. സൂപ്പർ ശരണ്യ ആക്കി. ഇപ്പം പുച്ഛ സോനയെ മറക്കൂല. ഓക്കെ, അപ്പൊ സോന, സോനയുടെ ക്യാരക്ടർ. സോനയുടെ ക്യാരക്ടർ മമിതയുടെ ക്യാരക്ടറാണോ ഉദ്ദേശിച്ചത്? അല്ല, സോന. സോന സോനയുടെ ക്യാരക്ടറിലേക്ക്. സോന എന്താണ്? നിങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന നിന്നെയൊക്കെ നല്ല രീതിയിൽ കൊണ്ട് നല്ല വച്ചാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് സോനയുടെ വില. അല്ലെ, സോനയുടെ വില മനസ്സിലാവും. അപ്പം റോസു, റോസു നാലെണ്ണത്തിൽ ഒരെണ്ണം തരികടയില്ല, അലമ്പൂല്ല, നല്ല കുട്ടി. അതെ, സ്റ്റെബിലിറ്റി ഉള്ള കൊച്ചി. മെന്റലി കുറച്ച് കുറച്ചെങ്കിലും സ്റ്റേബിൾ ആയ കൊച്ചി. ശരണ്യ ഒരു പാവം കുട്ടി. പാവം കുട്ടി ആയിരുന്നു. പാ ഒരു പാ അതിനെങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ എങ്ങനെ പ്രതികരിക്കണം എന്ന്. അത് ചുള്ളി പോകുന്ന ഒരു പാവം കൊച്ചി. നിന്റെ പേര് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ലല്ലോ. ദേവിക. ബോംബെ നിന്ന് വന്ന കുട്ടി. ബോംബെ നിന്ന് വന്ന കുട്ടി. മഴവിൽ എന്ന് പറഞ്ഞ മയവിൽ. മയവിൽ മയവിൽ മഴവിൽ മഴവിൽ. ഞാൻ അവിടെ ഇപ്പൊ വീട്ടില് വെറുതെ. അല്ല, തേർഡ് ഇയർ ആണ്. പക്ഷെ കോളേജ് കോളേജ് ഓൺലൈൻ അല്ല, ഓഫ്ലൈൻ അല്ല, ഓൺലൈൻ ആയതുകൊണ്ട് വീട്ടിലാണല്ലോ. എന്റെ ഫോണിനകത്ത് നിന്നെ ശരിക്കും പറഞ്ഞ ആദ്യം നമ്മൾ കണ്ടപ്പോ സേവ് ചെയ്ത് ദേവിക സൂപ്പർ എന്നാ. ദേവിക സൂപ്പർ. ഞാനും അതെ, ഞാൻ ദേവിക ആദ്യം ദേവിക എന്നിട്ട് വേഗം പോയി സെർച്ച് ചെയ്യുന്ന മങ്കു. ഞാൻ കിട്ടൂല, ഞാൻ മാറ്റാൻ പറഞ്ഞു. ഇപ്പോഴും ഞാൻ മങ്കു മങ്കു കിട്ടുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ സേവ് ചെയ്തേക്ക് നിങ്ങളുടെ മങ്കി സൂപ്പർ. മങ്കു എന്ന് വിളിക്കാൻ കാരണം, മങ്കു എന്ന് വിളിക്കാൻ കാരണം എന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി മല്ലു മങ്കു ആയിരുന്നു. അപ്പം ആയിരുന്നു നല്ലതാണ്. സോറി, അതെ അതെ ആണ്. അപ്പം ഗിരിശേട്ടനും അവരൊക്കെ മല്ലു മങ്കു പോയി പോയി മങ്കുവായി. എന്നിട്ട് പിന്നെ ചായ തരണ ചേട്ടനൊക്കെ മങ്കു മങ്കുവിന് ശരിക്കുള്ള പേരെന്താ? അതുവരെ എത്തി. ഡിഗ്രി ഡിഗ്രി ഫസ്റ്റ് ഇയർ ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി എന്തിനാ? ബി എ ആനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈനിങ്. പറയുമ്പോ തന്നെ ഒരു പിന്നെ ഇവള് മറ്റേ നല്ലായിട്ട് പടം വരയ്ക്കും, പാട്ട് പാടും. ഇവളും പടം വരയ്ക്കും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കി പറയാം. ഒരു മൾട്ടി ടാലന്റഡ്. ഗുഡ് ഐഡിയ. റോസിന് പാട്ട് പാടും, റോസിന് ഡാൻസ് കളിക്കും, റോസിന് ചിത്രം വരയ്ക്കും, റോസിന് ഗിറ്റാറ് വായിക്കും, റോസിന് വയലിൻ വായിക്കും. നമ്മുടെ സിനിമക്കകത്ത് മേജർ പാർട്ട് കൊറിയോഗ്രാഫ് ചെയ്തത് റോസിനെയാണ്. യെസ്. എന്നെ നടുക്ക്. ഞാൻ പാ.
ഇതിനെ പറ്റി കൊറേ മുന്നേ പറഞ്ഞായിരുന്നു, ഇതിനെ പറ്റി ഇതിന്റെ സ്റ്റോറിയും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ. പക്ഷെ അന്ന് ഡിഫറെന്റ് ആയിരുന്നു ശരണ്യ, കണ്ണൂർ ആ ഭാഗത്തുള്ള അങ്ങനത്തെ ഒരു കുട്ടി, അങ്ങനെയൊക്കെ ആയിരുന്നു എന്നോട് കഥ പറഞ്ഞോണ്ടിരുന്നത്, കഥ പറഞ്ഞ് നറേറ്റ് ചെയ്തേ. പക്ഷെ പിന്നെ അത് മാറി, പിന്നെ സബ്ജക്റ്റും അതിന്റെ കുറച്ച് ഇതൊക്കെ മാറ്റി. പിന്നെ കുറേ ഒരു ആറേഴൊക്കെ കഴിഞ്ഞിട്ട്, ഒരു ആറേഴ് മാസം കഴിഞ്ഞിട്ടാണ് സ്ക്രിപ്റ്റ് ഒക്കെ അയച്ചിരുന്നത്. അങ്ങനെയാണ് ഞാൻ സ്ക്രിപ്റ്റ് അയച്ച് നല്ല, കാരണം എന്താ പറയാ, ആ ഒരു വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നല്ല കോമഡി ആയിരുന്നു സ്ക്രിപ്റ്റ് വായിക്കാൻ. ഞാൻ വന്നതെന്ന് പറയുമ്പം എന്റെ ടിക്ടോക്ക് കണ്ടിട്ട് ഗിരീഷേട്ടൻ വിളിച്ച്, അങ്ങനെ ഞാൻ ഇവിടെ അപ്പം അങ്ങനെ ഞാൻ ഇതിൽ വന്നു, ഓഡിഷൻ കൊടുത്തു, അങ്ങനെ നമ്മള് ഞാനും ഇതുപോലെ ഓഡിഷൻ. ഗിരീഷേട്ടന്റെ ഫ്രണ്ട് എന്റെ ഏതോ പിക്ചർ ഇറങ്ങിയ സമയത്ത് തന്നെ എന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഗിരീഷേട്ടൻ പറഞ്ഞു വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഫെബ്രുവരി 2020 നമ്മൾ ആദ്യമേ ഓഡിഷൻ കൊടുത്തു. അത് കഴിഞ്ഞപ്പോ പിന്നെ കൊറോണ എല്ലാം വന്ന് കൊറേ ഡിലേ ആയി. അത് കഴിഞ്ഞ് നിങ്ങളുടെ കൂടെ പിന്നെ ഓഡീഷന് കയറി വന്നു. പിന്നെ എന്താണ്, നമുക്ക് രണ്ടു ദിവസം ഓഡീഷൻ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ദിവസമാണ് ഞാൻ വന്നത്. ഫെബ്രുവരി 2020 വന്നേ. എന്റെ എല്ലാം പെട്ടെന്നായിരുന്നു. എന്റെ ജാനുവരി 2021 ഇങ്ങനെ എന്റെ ചേച്ചിയുടെ ഫ്രണ്ട് ആയിരുന്നു. അപ്പൊ ഓഡീഷൻ നടക്കുന്നതിന് തൊട്ട് മുന്നേ ജാനുവരി 1st എന്തോ ഓഡീഷൻ ഉണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു ഓഡീഷൻ ഉണ്ട് നടക്കുന്നുണ്ട് വന്നു നോക്കാൻ പറഞ്ഞു. അതിന് വന്നു, സെലക്ട് ആയി, എടുത്തിട്ടു. എങ്ങനെയായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നായിരുന്നു സെറ്റിൽ? ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം ഏതായിരുന്നു? ഓണപരിപാടി എല്ലാരും ഉണ്ടായിരുന്നു. നമ്മളെ എല്ലാരും ഉണ്ടായിരുന്നു, ഗ്രൂപ്പ് ഓൾമോസ്റ്റ് എല്ലാവരും. രാത്രി നൈറ്റ് ഷൂട്ട്സ് ഒക്കെ രസമായിരുന്നു. പിന്നെ ഹോസ്റ്റൽ ഡേയ്സ് ഭയങ്കര അടിപൊളിയായിരുന്നു. എല്ലാ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞപ്പോ മിസ്സിംഗ് ആയിരുന്നു. നല്ല ഏരിയ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറയാം, അന്ന് ഹോസ്റ്റലാ സംഭവം, അന്ന് ഹോസ്റ്റലിന്റെ ബെഡ് ബെഡ് നല്ല രസമായിരുന്നു. ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞിട്ട് വെറുതെ പോയി നമ്മൾ കിടക്കുവായിരുന്നു അവിടെ. ഹോസ്റ്റലിലെ റൂമിൽ പോയി കിടക്കുവായിരുന്നു ഞാനും മമ്മി. എത്ര വട്ടം കിടക്കുന്നു ചിപ്സ് സീനിലൊക്കെ തിന്ന് കഴിച്ചു കഴിഞ്ഞാലും എല്ലാരും വരും കൈ കാണിച്ചോണ്ട്. അല്ലല്ല, എച്ച് കട്ട് പറഞ്ഞ ഫസ്റ്റ് കൈ കാണുന്ന സൈത്താണെന്റെ ക്യാമറ വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് അടിപൊളിയായിരുന്നു. ബോറടിച്ചിരുന്നപ്പോ പ്രാക്ടീസ് ചെയ്താണ് അത് കറക്റ്റ് പിറ്റേ ദിവസം കേട്ടോ. ഇവര് സ്റ്റെപ്പ് ഒക്കെ ഇട്ടിട്ട് എന്നോട് എന്റെ അടുത്ത് വന്നു. അപ്പൊ ഞാൻ വെച്ചാൽ വല്ല സിമ്പിള് അങ്ങോട്ടും ഇങ്ങോട്ടും തരും, ഇവര് വരുമ്പോ അങ്ങോട്ടും തരും ഇവിടെ. ഞാൻ എങ്ങനെ അല്ല ആദ്യം പഠിച്ചത് മമ്മിത്, അത് കഴിഞ്ഞിട്ട് കൊറേ പാടുപെട്ടു ഇറങ്ങിട്ട് കോളേജ് ചെല്ലുമ്പോ ചേട്ടന്മാരിങ്ങില്ല ശരിക്കും കിട്ടിട്ടുണ്ടോ റാഗിങ് റാഗിങ് വെച്ചാൽ? അങ്ങനെയല്ല, വലിയായിട്ട് അങ്ങനെയൊന്നും അല്ല. എന്നോട് പറഞ്ഞു ആളുന്നേ മറ്റേ ഓപ്പറേഷൻ ചവയ്ക്കകത്തൊക്കെ. അപ്പൊ ഇതിന് വേറൊരു മീൻസ് അതേ എന്ന് പറഞ്ഞപ്പത്തിനും അടാടാ അതെ വാ 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 ഇവിടെ നമ്മുടെ ഒരു സിനിമ നടി വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. അപ്പത്തേനും അവര് വന്നിട്ട് ഇത് ചെയ്ത് വെച്ച് അപ്പൊ മാസ്ക് മാറ്റിക്കാൻ പറഞ്ഞു. അപ്പൊ മാസ്ക് മാറ്റി എടാ ഇത് ഓപ്പറേഷൻ ചാവര. ഓപ്പറേഷൻ ചാവര് ബാലു വർഗീസിന് മറ്റേ എക്സ് ഗേൾ ഫ്രണ്ട് ആയി പോകുന്നേ ക്യാരക്ടർ അത് പറഞ്ഞു. അതിന്റെ അവരെന്നോട് ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചു, അത് കഴിഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയിട്ടാണ് എടാ ശരിക്കും അത് തന്നെ. പക്ഷെ ഇതുപോലെ ഒന്നും അല്ല, അത് വലിയ വണ്ണല്ലേ, നീ കൊച്ചുകൊച്ചല്ലേ. അല്ല അത് കൊച്ചുകൊച്ചല്ലേ, കൊച്ചുകൊച്ചൊന്നും അല്ല, മീൻസ് അതിനേക്കാളും പ്രായം കുറവല്ലേന്ന് ചോദിച്ചു. അതിന്റെ പിന്നെ എന്നോട് പറഞ്ഞു സിനിമയുടെ ഡയലോഗ് ഒക്കെ പറയാം, ഏതെങ്കിലും സിനിമ ഡയലോഗ് പറഞ്ഞിട്ട് കഴിക്കാൻ പോകണം പറഞ്ഞു. നമ്മള് കഴിക്കാൻ പോകാറുണ്ട് സിനിമ ഡയലോഗ് പറയുന്നത്. ഞാൻ സവാരി കിരിയിരുന്നു, അവിടെയാവും പോയി, പിന്നെ അവിടെ നിന്നില്ല. കുറച്ച് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു, മീൻസ് സീനിയേഴ്സ് ഒക്കെ ആണെങ്കിലും പൊളിയാണ്, രസമാണ്. കിട്ടിയിട്ടുണ്ട്. എന്താ കിട്ടിയ? ഹോസ്റ്റലുകളിലെ ചേച്ചി അവര് ഓക്കെ മുട്ട വരയ്ക്കാൻ പറഞ്ഞു. എന്റെ വയത്തിന് എന്റെ തൊട്ടടുത്തൊരു കൂട്ടുകാരുണ്ടായിരുന്നു, നമ്മള് തിരിച്ചു എന്റെ അടുത്ത് മുട്ട വരയ്ക്കാൻ പറഞ്ഞപ്പോ അപ്പൊ നീ എന്തിനാ ഇരിക്കണേ, നീ ഞാൻ പറഞ്ഞു. അങ്ങനെ നൈസ് ആയിട്ട്
പിന്നെ പാട്ടൊക്കെ പഠിപ്പിച്ച് അരണ്യയുടെ റാഗിങ്ങിന്റെ അത്രയാവോ അല്ല ഇവിടെ കോളേജ് പോകാതെ ഞാൻ മാത്രമേ കോളേജ് റാഗ് ഇട്ടത് ഞാൻ മാത്രമേ ചിലപ്പം കിട്ടാനും ചാൻസ് കുറവാ കാരണം നീ ഇങ്ങനെ ഈ ഫീൽഡിലായതുകൊണ്ട് ചിലപ്പോ കിട്ടാനും ചാൻസ് കുറവാ ലൈക് അവർക്ക് മടിയായിരിക്കും. നേരത്തെ തണ്ണീർമത്തിൽ നീ ഇന്റർട്ട് പിന്നെ സൂപ്പർ ശരണയിൽ വന്നില്ലേ എല്ലാ വ്യത്യാസം തോന്നിയോ അടിപൊളി എന്ന് വെച്ചാൽ അതിൽ ഞാൻ ഷൂട്ട് തുടങ്ങി ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. മെല്ലെ അങ്ങനെ ഞാൻ ചെയ്യുന്നത് അത് അടിപൊളിയായിരുന്നു. പക്ഷെ ഇതിൽ വെച്ചാൽ തുടക്കം തൊട്ട് ഫസ്റ്റ് ഡേ തൊട്ട് ലാസ്റ്റ് പാക്കപ്പ് വരെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാ അവിടെ എന്ന് വെച്ചാല് ഇപ്പൊ തണ്ണിമത്തലില് കണ്ട് ഓക്കെ ഹായ് ബൈ എന്ന് പറഞ്ഞവരോടൊക്കെ ഭയങ്കര കമ്പനി ആയത് ഇവിടെയാ, ഭയങ്കര കമ്പനിയായി. കുറെ കോമ്പിനേഷൻ സീൻസും കുറെ സ്ക്രീൻ സ്പേസും കിട്ടിയത് എനിക്ക് ശരണ്യെന്ന. എനിക്ക് എല്ലാ രണ്ടും അടിപൊളിയാണ്. പക്ഷെ ശരണ്യ എന്ന് വെച്ചാൽ ഒരു സെറ്റിൽ ഓർക്കാൻ കുറെ ചിരിയായിരുന്നു നസ്ലിനും. ഞാൻ പറയാ മോളെ ക്യാരക്ടർ ഞാൻ പറയാ സെറ്റിലിരിക്കുമ്പോ അറിഞ്ഞല്ലോ അങ്ങനെ സോറി ഞാൻ അറിഞ്ഞില്ല ക്യാരക്ടറിനെ പറ്റി പറയാ. ഞാൻ ഉദ്ദേശിച്ചത് ഷൂട്ടിന്റെ സമയത്ത് എവിടെ ഏത് കോണിൽ എവിടെ ആ നമ്മുടെ സെറ്റിന്റെ ഏത് കോണിലുണ്ട് അവിടെ അവിടെ വല്ല കോമഡി മനസ്സിലാവും സൂപ്പർ ആയിരുന്നു അടിപൊളിയാണ് ഇവളൊരു കോഴിയായിരുന്നു പുറത്ത് പറയാത്തൊരു കോഴി. ഇപ്പൊ മമ്മിയും റോസും ഇപ്പൊ കോളേജിൽ പോവല്ലേ, ഇപ്പൊ എങ്ങനെയുണ്ട് കോളേജിലത്തെ റിയാക്ഷൻ? കോളേജിൽ വന്നപ്പോ ആർക്കും സംഭവം കത്തിയില്ല. എന്നാ ഷോർട്ട് ഫിലിം ആണോന്നൊക്കെ ചോദിച്ചു കുറെ പേര്. എന്താ സംഭവം ചോദിച്ചു എന്നോട് പറയാ അതെ എന്താ സംഭവം എന്താന്ന് ചോദിച്ചു. സിനിമയാണോ ഫസ്റ്റ് ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മള് വലിയ ഫേമസ് ഒന്നല്ലല്ലോ. കോളേജിൽ പോകുമ്പോ ആർക്കും അറിയാൻ പാടായിരുന്നു ഞാനിങ്ങനെ മൂവി ചെയ്യുന്നുണ്ട് നിന്നു. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ അതേ പോസ്റ്റർ ഒക്കെ ഇറുന്നു പാട്ടൊക്കെ ഇറുന്നു എല്ലാരും തന്നെ സംഭവം എന്റെ അടുത്ത് കേൾക്കും ഷോർട്ട് ഫിലിം ആണോ എന്ന് പറഞ്ഞാൽ അല്ല ഡയലോഗ് ഒക്കെ ഉണ്ടോ കുറച്ചൊക്കെ ഡയലോഗ് ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പൊ സിനിമാടി പറഞ്ഞ വിളിയൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ കുറെ റെസ്പോൺസ് ഉണ്ടായിരുന്നു. എന്റെ സ്കൂളില് ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോഴോ എന്റെ ഷൂട്ട് വരുന്നത്. ഇപ്പൊ സ്കൂളിൽ നിന്ന് എനിക്ക് മോഡൽ എക്സാമിന് സാധാരണ ഒരു ആബ്സെന്റ് ആയ സിസ്റ്റർ നല്ലോണം പറയുന്നായിരുന്നു. അപ്പൊ മോഡൽ എക്സാമിന് സമയത്ത് ഷൂട്ട് വന്നപ്പോ ഞാൻ സിസ്റ്ററിനോട് സിസ്റ്റർ എനിക്ക് ഇങ്ങനെ സിനിമയിൽ ഷൂട്ടുണ്ട് മോഡൽ എക്സാം എഴുതാൻ പറ്റും സിസ്റ്റർ അതിനിപ്പോ കുഴപ്പമില്ല പൊക്കോ ഒക്കെ പറഞ്ഞേ. എന്നിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം സിസ്റ്റർ വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര അഭിമാനം തോന്നുന്നു. അങ്ങനൊക്കെ ടീച്ചേഴ്സ് ഒക്കെ ഇങ്ങനെ ലിങ്ക് തന്നിട്ട് റോസ്ന വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ച സ്കൂളിൽ നിന്ന് അങ്ങനെ കേൾക്കുമ്പോ സന്തോഷാവും. എനിക്ക് ഇങ്ങനെ ടീച്ചേഴ്സ് ഇങ്ങനെ എന്റെ സ്കൂളിലത്തെ ടീച്ചേഴ്സ് ഇങ്ങനെ നമ്മള് ഈ സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പത്തേനും അവര് കണ്ടിട്ട് റിപ്ലൈ ആയിരിക്കും ഇങ്ങനെ നല്ല രസമുണ്ടടാ എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് ഭയങ്കര സന്തോഷം. എന്റെ അങ്ങനെ എന്റെ അവിടുത്തെ ആൾക്കാർക്ക് മലയാളം അറിയില്ല എന്നാലും അവര് കാണുന്നേക്ക് മുമ്പ് ഷെയർ ചെയ്യും. എല്ലാവരും എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ട് ഷെയർ ഇല്ല, എല്ലാവരും കാണുന്നേക്ക് മുമ്പേ ഷെയർ ചെയ്യും എന്റെ എന്തെല്ലാണെന്ന് പറയുമ്പോൾ. Yeah, good friends, good family. Yeah. Team Dabba Girls on stage. It's the year to say. January 7th. നമ്മുടെ സിനിമ സൂപ്പർ ശരണ തിയേറ്ററിൽ എത്തുവാണ്. എല്ലാരും പടം പോയി കാണണം, തിയേറ്ററിൽ തന്നെ പോയി കാണണം. റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണണം. താങ്ക് യു.